ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും സ്തുതിപ്പെടുമാറാകണമേ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ വിശുദ്ധ ബലിയിൽ എല്ലാ ദുരിതം അനുഭവിക്കുന്നവരെയും വേദന അനുഭവിക്കുന്ന മക്കളെയും പൂർണ്ണമായും സമർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയാൽ നമ്മുടെ ഓരോ കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി ഇന്നത്തെ വിശുദ്ധ ബലിയിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൻ്റെ ദുരിതങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, ഭാരങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ജോപ്രദമായി വിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവനു വേണ്ടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി അർപ്പിക്കുന്നതാണ്. ന്യായോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. കർത്താവങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോട് കൂടെ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ. നിരവി തീരേ ദൂതനിറങ്ങി ചെന്ന് ഇതമോടു മറിയാം ഗ്രഹമതിൽ നസറീത്തിൽ ചൊല്ലിയത് നിന്നോടുകൂടെ തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി
വിശുദ്ധിയും മഹത്വവും വെടുപ്പുമുള്ള ദൈവമാതാവായ കന്യക മറിയാവിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽത്തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹ തമ്പുരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ദൈവമേ, പരിശുദ്ധനാകുന്നു ബലവാനേ നീ, പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ. പരിശുദ്ധനാകുന്നു ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ, പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ. പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ, പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ. പരിശുദ്ധനാകുന്നു ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായി സ്വസ്ലീഹ ധന്യൻ ചൊൽകേട്ടേൻ, ദേവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ മാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭതൻ ശാപം.
മൂലധരമുപദേശങ്ങളോ ആരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നോ വിശുദ്ധ പൗലോസ് ലീഹാ ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പറയുമോ അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആദ്യത്തെ ഉടമ്പടി അനുസരിച്ച് തന്നെ ആരാധനാവിധികളും ഭൗമികമായ ഉചിത സ്ഥലവും ഉണ്ടായിരുന്നു. ദീപപീഠവും മേശയും കാഴ്ചയപ്പവും സജ്ജീകരിക്കപ്പെട്ടിരുന്ന പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലമെന്നും വിളിക്കപ്പെടുന്നു. രണ്ടാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നുപൊതിഞ്ഞ വാഗ്ദാന പീഠകവും ഉണ്ടായിരുന്നു. മന്നാവിച്ചിരുന്ന സ്വർണകലശവും അഹ്റോന്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. പേടകത്തിന് മീതെ കൃപാസനത്തിന്മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിന്റെ കിരൂപകൾ ഉണ്ടായിരുന്നു. ഇവയെപ്പറ്റി ഇപ്പോൾ വിവരിച്ച് പറയാനാവില്ല. ഇവയെല്ലാം സജ്ജീകരിച്ചതിന് ശേഷം പുരോഹിതന്മാർ എല്ലാ സമയത്തും ആദ്യത്തെ കൂടാരത്തിൽ പ്രവേശിച്ച് ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. രണ്ടാമത്തെ കൂടാരത്തിലാകട്ടെ പ്രധാന പുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടിയും ജനത്തിൻ്റെ തെറ്റുകൾക്ക് വേണ്ടിയും അർപ്പിക്കാനുള്ള രക്തവുമായി ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ പ്രതീകമായ ആദ്യത്തെ കൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം ശ്രീകോവിലേക്കുള്ള പാത തുറക്കപ്പെട്ടിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ വ്യക്തമാക്കുന്നു. അർപ്പിക്കുന്നതിൻ്റെ അന്ധകരണത്തെ വിശദീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് ഇപ്രകാരം സമർപ്പിക്കപ്പെടുന്നത്. നവീകരണ കാലം വരെ നിലവിലിരുന്ന ഭക്ഷണപാനീയങ്ങൾ പലവിധ ക്ഷാളനങ്ങൾ എന്നിങ്ങനെ ശാരീരിക നിയമങ്ങളോട് മാത്രമേ അവയ്ക്ക് ബന്ധമുള്ളൂ. എന്നാൽ വരാനിരിക്കുന്ന നന്മയുള്ള പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. പറയുമോ ർത്താവേശുഹായുടെ വിശുദ്ധായവങ്കേലിയോലേ. ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരോടും ഭക്തിയോടു കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിച്ച് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം. വന്നവനും വരുവാനിരിക്കുന്നവനുമായി ഇവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യാമറിയാവുന്ന ശരീരം എടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവ് ദൈവരക്ഷകനുമായി യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്ത്
ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ചു ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപാസിനെ ഭാര്യ മറിയവും മക്ദലീന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദൈവജനനേ ോർ സ്തോമൻ ഗാലോസ് കുറിയേസോൻ. നമ്മെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും ദയയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുഴി അനശ്വരമായിക്കത്തെയും എല്ലാ നിരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെ യോഗരാക്കി തീർക്കണമേ. വിശുദ്ധ കന്യക പ്രസവിക്കുകയും ചെറിയ ബേദലയെയും ബഹുമാനിക്കുകയും വെടിപ്പുള്ള മമോദീസാ താല്പര്യപൂർവ്വം പ്രതീക്ഷിക്കുകയും പരസ്യമായി ഗോൽത്താഘോഷിക്കുകയും നിർമ്മലമായി ആചാരത്തിന് പരികർമ്മം ചെയ്യുകയും വിശുദ്ധ സഭ സ്വീകരിക്കുകയും സ്വജാതികൾക്കും വിജാതികൾക്കും ശുദ്ധീകരണം നൽകുകയും ചെയ്ത് പരിശുദ്ധനും വിശുദ്ധ നിറഞ്ഞനുമായ കർത്താവിന് സ്തുതി. തൻ്റെ ഇടവക മുഴുവനും വേണ്ടി അവൻ്റെ ശരീരവും രക്തവും സഭയിൽ വിഭജിക്കപ്പെടുകയും സ്വജാതികൾക്കും പ്രജാതികൾക്കുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ജീവനുള്ളവരെയും മരിച്ചവരെ കൃപയായി സന്തുഷ്ടരാക്കുവാൻ അവൻ മതിയായവനാകുന്നു. ദൈവികമായ സ്തോത്രവിളിയർപ്പി ഇവിടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളും കാലങ്ങളിലും നേരങ്ങളും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അനുയോഗ്യമാകുന്നു. ബഹുലഹോനിയമോ സദായ ലവൽ മീ ആമീൻ. ബാറിക്കുമോർ കാരണവാനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും പിടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നതുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാദതയാൽ
എൻ്റെ അസഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും വായിച്ച് ഉത്തമനായുള്ളവേ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എന്റെ കർത്താവേ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത നീ ഓർമ്മിക്കണമേ. അവിടെ ആത്മാക്കളെ ദേഹികളെ ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും വാർത്തയുടെയും പനിമഞ്ഞ് അവിടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായി മിശിഹ രാജാവേ ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനും ആകണമേ. എന്റെ കർത്താവേ ഞങ്ങളോട് ഉത്തരവരളി ഞങ്ങളുടെ സാഴ്ത്തെഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങൾ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങൾ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്തിന് യോഗ്യോ നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല നിയത്തിനങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭൗമിക കന്യക അത്ഭുതകരമായി പ്രസവിക്കുകയും ബേത്ലഹേം ഓ ഭർത്താ സന്തോഷപൂർവം ബഹുമാനിക്കുകയും യോർദാന നദി താല്പര്യത്തോടുകൂടി പ്രതീക്ഷിക്കുകയും ഗോകുൽതാ കുരിശുമരത്തിന്മേളാഘോഷിക്കുകയും സൃഷ്ടികളുടെ ജീവനും രക്ഷിക്കും വേണ്ടി സ്വയം ബലിയായിത്തീരുകയും സകല ജാതികൾക്കും പാപരിഹാരം നൽകുകയും മരണത്താ സകല കുടുംബങ്ങളെയും വംശങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്ത് സ്വർഗീയ കുഞ്ഞാട് നീയാകുന്നു. കർത്താവേ മഹത്തായ നിന്റെ മനുഷ്യ സ്നേഹത്താലും ഔന്നിയമാ നിന്റെ കൃപയാലും നിന്നെ പ്രസവിച്ച മാതാവും അനുഗ്രഹീതിയും വിശുദ്ധീതിയും മാതാവുമായി മറിയാമിൻ്റെയും ദീർഘദർശിമാരുടെയും സ്ത്രീയന്മാരുടെയും സതീന്മാരുടെയും പിതാക്കന്മാരുടെയുമായ സംഘം മുഴുവൻ്റെയും കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായ പ്രാർത്ഥനകളാലും വിശ്വാസമുള്ള നിന്നെ സമയക്ക് നീ പാപരിഹാരം നൽകണമേ. വിശേഷ ജ്ഞാനമുള്ള നിന്റെ ഇടവേ നീ അനുഗ്രഹിക്കണമേ. ദുഃഖാർത്ഥരാട്ടംകൂട്ടത്തെ സംരക്ഷിക്കണമേ. ആചാരത്വരമായ നിന്റെ അവകാശത്തെ വിശുദ്ധിയിൽ പ്രതിഷ്ഠിക്കണമേ. സൃഷ്ടിയിൽ നിന്റെ ശാന്തി നീ വസിപ്പിക്കണമേ. ലോകത്തിൽ സമാധാനം വഴുവാൻ നീ ഇടയാക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. ക്ലേശിതരെ ആശ്വസിപ്പിക്കണമേ. പരദേശവാസികൾക്ക് വിടുതലും
ബന്ധന സർക്ക മോചനവും അടിമകൾക്ക് സ്വാതന്ത്ര്യവും വിശ്വാസികളായ മരിച്ചുപോയവർക്ക് സൽസ്മരണിയും ആശ്വാസവും സന്തോഷവും നീ കൽപ്പിച്ച് കൊടുക്കണമേ. കർത്താവേ, പാപിയെങ്കിലും നിന്റെ ദാസനായ എന്നെ നീ പരമേൽപ്പിച്ച് ഈ ആചാര്യ ശുശ്രൂഷ യഥാർത്ഥ ആചാര്യന്മാർക്ക് ചേർന്ന വിധം നിർവഹിക്കുവാൻ നീയിടയാക്കണമേ. ഞാൻ അയോഗ്യനായിരിക്കെ കൃപയോടെ നീ എന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള ആ താലന്തം നീ തന്നെ എന്നിൽ ബലവത്താക്കണമേ. വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവന വിചാരിപ്പുകാരുടെ കൂട്ടത്തിൽ നിന്നിൽ നിന്നുള്ള പ്രതിഫലം സ്വീകരിക്കുവാൻ കൃപയായി ഞാൻ യോഗ്യനായി തീരണമേ. എന്തെന്നാ നീ ഉത്തമനും ദാനത്തിൽ സമൃദ്ധനും ആകുന്നുവല്ലോ, നിന്റെ ദാനങ്ങൾ ധാരാളവുമാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കും മോശോ ബബകുലസ്പാലവൽമീ. കർത്താവ്, അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ പിതാക്കന്മാരുടെയും സൗരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചോടെ വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സ്ഥലം മരിച്ചോടെ ആത്മാക്കളിലും രണ്ട് ലോകങ്ങളും നീക്ക് മനസ്സിലോ തോന്നികരണ ചെയ്തുകൊണ്ട് പാപിയായ ധനദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവൻ ആകുന്നു. മറിക്കുമോ ദിവ്യജ്ഞാനം ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റു ചൊല്ലണം. ശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ടു തിരുമനസായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്കു കരേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായി യേശു മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും
കാതോലികവും സ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയയുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും നാഴികയിതുതാ, ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാസമയം. ഉന്നതമോ പദവിയിലേറി ഇന്നിപ്പോളി ആചാരി അനുഭവിച്ചിടുവാർക്കായി അനുഷ്ഠിച്ച കരുണയോടെയും ദയവിൻ്റെയും സമയം താൻ സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താൻ. വരയ്ക്കുമോൻ സ്തോമൻ കാലോ കർത്താവേ, ഈ സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കൊന്നിനെ അജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുള്ള ആ സമയത്ത് നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറിക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കേണം നാം തൻ ശ്ലോമോയും നൽ ശൈനോയും ോർ കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുള്ള സമയത്ത് നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങൾ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാകെ ആത്മാക്കളെ പ്രക്ഷോഭിക്കുകയും
ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജാതരും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരിക്കുമോൾ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധമായി കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാ നമുക്ക് എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവാദിയത്തിൻ്റെ സംസ്രവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നമ്മളുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് വിഷയതമ്പുരാനിരിക്കുന്ന മഹോനന്ദങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കല്ലായിരിക്കുന്നു. ഭയവ്യക്തിയോടുകൂടെ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാ. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവ് വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ശുദ്ധൻ 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 സർവശക്തൻ യഹോവ തന്നോടെ മഹിമാവാൽവാനും ഭൂവും സംപൂരിതമാം. ഹോശാന ഹോശാന ഹോശാനിടത്തിൽ കർത്തൻ തൻ ദിവ്യനാമത്തിൽ വന്നോരേനി വരുവോ ധന്യൻ ദൈവത്തിനോ മഹത്വം വാനിടത്തിൽ ദൈവത്തിനോ മഹത്വം വാനിടത്തിൽ. പാപമില്ലാത്തവനായ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാനൊരുങ്ങിയപ്പോ ലോകത്തിൻ്റെ ജീവനം രക്ഷിക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് മുറിച്ച് തന്നെ ശിഷ്യരായ
വിശുദ്ധ സ്ലിഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എൻ്റെ ശരീരം ആകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കസായമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തൻ്റെ വിശുദ്ധ സ്ത്രീയന്മാർക്ക് നൽകിക്കൊണ്ടല്ലി ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങി ഇത് നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നവരെ അനുസ്മരിക്കുകയും ചെയ്യുന്നെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭരക്ഷകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനോരോന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രജനകമാരണ്ടാത്തവരവിനെയും മനസ്മരിക്കുന്നു. ഇത് നമുക്ക് നിന്റെ സമയടവയും നിന്നോട് നീ മുഖാന്തരം നിന്നോടുകൂടി നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ദാസൻ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവരെ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പറിക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രോഹാസ്രകമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പീ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സംപ്രീതിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ത്രവള്ളേണമേ. കർത്താവേ, എന്നോട് ഉത്തരവള്ളേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരളി ദേതോ നീ ഞങ്ങളോട് പരിശുദ്ധന്മായി അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായി വിശിയായുടെ
ശരീരമാക്കി മാറ്റട്ടെ. ആമേൻ. അവനി കാസായിലെ മിശ്രത്തെ ഇളദിയമായി മിശിയായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന് യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീയേക്കും സ്തുതിയ സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിന്റെ സഭകളെ ബേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറോൻ മാർബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ അബോന്മാർ ഇഗ്നാത്യോസ് മുദ്രാ പോലത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ ഷമ്മാശന്മാർ ദേറായർക്കാർ മുതലായർക്കു വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേ സഭയ്ക്ക് ശാന്തി സമാധാനം അതിലിടയന്മാർക്കാശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷമാ സഭയിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാറയ്ക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്നെ ആരാധനയുടെ അപേക്ഷ താല്പര്യപൂർവം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദ്യ ഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിരേകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുള്ള ആ സമയത്തും നീക്കും സ്തുതിയ സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഭർത്താക്കളെ സമാധാനശക്തരാക്കി തീർക്കണമേ. അസൂയാലുകളുടെയും ശത്രുക്കളുടെയും ആധിപത്യം ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കൊന്നിനെ അജാതരും പരിശുദ്ധാത്മാവിനെ ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയ സ്തോത്രവും സമർപ്പിക്കും. ശുദ്ധമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മർത്തോമാ സ്ലീഹായെയും നിബിയന്മാർ സ്ലീഹന്മാർ ഫ്രാസങ്ങാർ ഏവങ്കലിയസ്സന്മാർ സഹദേയന്മാർ മൗദ്യനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധരുടെ സംരക്ഷണം ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയ സ്തോത്രം സമർപ്പിക്കും. ആമേൻ.
മറിക്കുമോർ കുറ്റമില്ലാത്തതും സ്ലഹീകവും ഏകവുമായ വിശ്വാസത്തെ പാലിച്ച് നമുക്ക് ലഭിച്ചതിനുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽഫാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസി ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസത്തിങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിനേകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുള്ള ആ സമയത്തോ നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറിക്കുമോ, സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മൾ നിന്ന് വേർപെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന് ചൊല്ലണം. കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ. കർത്താവേ, മരിച്ചുപോയ വിശ്വാസത്തെറ്റ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാ ശനികളായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ലല്ലോ. അവൻ മുഖാന്തരം ഞങ്ങൾക്കോർക്കും കരുണയെ പാപമോചനം ലഭിക്കുവാനുമായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കേണമേ. കർത്താവേ, ഞങ്ങളുടെ അവിടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കേണമേ. ഞങ്ങൾക്കും അവർക്ക് നീ പുണ്യദാതാവും പാപവിമോചകനും ആയിരിക്കണമേ. സർവാദരണീയവും സംഭോജ്യവുമായ നിന്റെ നാമം ഞങ്ങളർത്താവിശ്വസിയാടിയും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തോടുകൂടി ഞങ്ങളാൽ ഞങ്ങൾ മുഖാന്തരം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുള്ള ആ സമയത്തും നീക്കം സ്തുതിക്കപ്പെട്ട പൊഴുത്തുപെടുമാറാകേണമേ. തൻ്റെ നാമമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. മഹോനദാദിവോ നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായ്കളും അധരങ്ങളും തുറന്നിടണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതും ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. കർത്താവേ, ബലഗീതയിലെപ്പോഴും നീ ഞങ്ങൾക്ക് സഹായിയും പിന്തുണയും പരീക്ഷണങ്ങൾ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിനേകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുള്ള സമയത്തും നീക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറിക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അദൃശ്യമായ നിലവർത്തി കൈ നീട്ടി ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന് തരി ശരീരവും തിരുരക്തും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിൻ്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരം അവനോടുകൂടിയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴുള്ള സമയത്ത് എന്നേക്കും സ്തുതി ബഹുമാനവും
യോഗ്യമാകുന്നു. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മാത്രമല്ലോ സൃഷ്ടിയല്ലാത്തവും ഉണ്മയായതും ആദ്യന്തമില്ലാത്തവും വന്ദിത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധാത്മാവിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മറിക്കുമോർ ഭയഭക്തോടെ നാം സൂക്ഷിക്കണം. കർത്താവേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവ വിശുദ്ധി വെടുപ്പമുള്ളവർക്ക നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ രൂഹായിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടി. ആമേൻ. തന്റെ വിളിയേറിയ പീഡാൽബോത്ത അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടി. ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോട് കൂടി. ആമേൻ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാൻമാർ പുണ്യപ്പെട്ടോ ഒന്നീ ചേരുമവർ ആശ്വാസം സ്വ ദൈവം മുറിയോറാതെ അപേക്ഷിക്കുന്നവരെ നിരസിക്കാത്ത പരിശുദ്ധ ദൈവമാതാവിനെ മദിസ യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗത്തിൽ നിന്നും വേദനയിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും എല്ലാ തീരാവ്യാധികളിൽ നിന്നും നമ്മെ രക്ഷിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് മദിസം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നാൽ സ്തുതിയോട് രാജമകൾ ബലഭാഗി രാജഭാവിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ശുഭോലോലോ
കാദീശോ മെൻഗോലം വാദാമൽവോലം ഭക്തപുകജനമേ നിന്നിലുദീച്ചോരേഗസുതൻ തൃക്കരൾ ഞങ്ങളിലിവാൻ തൻ തത്തലപേക്ഷയണായി കേണം സ്തൗമൻ കാലോ സ്കുറിയേനായി സോ ീരണമേ മറിയാമിൻ നോർമ അവൾ പ്രാർത്ഥന ഞങ്ങൾ കാത്താവിനു കോട്ട ബാറിക്കുമോ ശുഭഹോലാമോ ലബറോവൾ രുഘോ കാദീശോ ദൈവാംബിക കന്യാമറിയാമിന്നായി പരിമളധൂപചുരുൾ വായുവിലുയരുന്നു മുറിയോറാഹേമലൈനോവാദാറൈ നിർത്തിയിടരുതേ മാതാവേ ജനോടർത്ഥിക്കളിലാർദ്രത തോന്നീട നാം ശബ്ദമർത്തി പറയണം പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാരണത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യനവീകരണത്തിനു വേണ്ടി വരുവാനുമായ ദൈവപുത്ര പാപവനിയാപ്തമായ നിന്റെ ബലിപീഠത്തിൽനിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ ആമേൻ കുഞ്ഞളർത്താവും ദിയോമേ അദൃശ്യമാനിന്റെ വലത്തെ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻ ഭാഗ്യമുള്ള അപകസനയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീരോ ദുരക്തോ സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കേണമേ വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിയാകുന്ന ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടായിരിക്കട്ടെ ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിക്കുന്നവരിലും സംബന്ധിച്ചവരിലും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കരുണ രണ്ടു ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേൻ നാഥ കൃപ ചെയ്യണമലിവാൽ കൃപ ചെയ്യണമോത്തരമരുളി കൃപ ചെയ്യണമേ നിനക്കു സ്തുതി കൃപ ഞങ്ങളിലുണ്ടാകട്ടെ ആ
നമ്മുടെ ദൈവമായും ശിഹാടിയും തിരുശരീരവും തിരുരക്തവുമാണ് തീക്കട്ട. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യ വിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമോടി സഹദേന്മാർക്കും മൃദരിൽ കരുണയോണ്ടാക ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപവരിയാപ്പുതുമായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും രക്ഷിക്കുന്ന നിത്യജീവനുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്തുതി പാടും കവറടഞ്ഞോർ നൽ ശരണം നീയേ. മൃഗത്തൻ ഉയർപ്പും നീ തന്നേ കാലേ ലൂയ. കർത്താവേ ദൈവികമായ നിന്റെ വിരുന്നിൽ സന്തുഷ്ടരായി ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴെല്ലാ സമയത്തും നീക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. മാറിക്കുമോർ കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മിനിയുമായ ദൈവമേ, ദേദോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവാം ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാരയ്ക്കുമോർ
പരമോന്നതമാദമതിലമരും പരനാം ദേവ കൃപ നിറയും നിൻ തിരുനയനതാൽ സൂക്ഷിക്കേണമേ ശോഭയും നിൻ സ്ലീപാതണലിൽ രക്ഷണമേകി താവക കൃപയി ആരാധകരിൽ വർഷിച്ചാലും എൻ ദൈവമേ എൻ ദൈവമേ പരമോന്നതനേ സ്ഫടികരഹസ്താ നീയൊരുവൻ തൻ മരണവിഹീനൻ യേശോ ക്രിസ്തോ ഈ തിരുബലി നീ കൈക്കൊള്ളേണമേ യോബസുമലമേ ദാവീദരാജൻ അർപ്പിച്ചതു പോ നിർമ്മലയാകും കന്യാമറിയം നിൻ മാതാവും നിൻ അവതാരം മുന്നറിയിച്ച നിപിയന്മാരും നീതി സൂര്യൻ തൻ മുന്നോടി വാസുരത്താരം യോഗന്നാനും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ മാതാവോ യാചിക്കും പരിശുദ്ധന്മാരും നാഥ പുണ്യം നൽകി സഹോദരങ്ങളും വാത്സല്യ ഭാജങ്ങളുമേ, കർത്താവിൻ്റെ പാവരിയാർപ്പതുമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാ വിശുദ്ധരും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ ഭയമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവിൻ. ആമേൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീപായ രക്ഷിതരും വിശുദ്ധ മാമോദീസയുടെ റൂഷ്മേൽ മുദ്രരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ബലഹീനനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങളെ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുവിൻ എന്നും എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ആമേൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.